നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. കാറ്റിലും മഴയിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. എല്ലാ താലൂക്ക് ഓഫീസുകളും കൺട്രോൾ റൂമുകളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കനത്ത കാറ്റിലും മഴയിലും തളിക്കുളത്ത് തെങ്ങ് വീണ വീട് തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ, മകൻ ഷക്കീർ, മരുമകൾ റജുല എന്നിവർക്കാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിൽ കടപ്പുറം തൊട്ടാപ്പ ബദർപള്ളിക്കടുത്ത് ആനാംകടവിൽ കുഞ്ഞുമോന്റെ വീട് തെങ്ങ് വീണ് തകർന്നു. പാണ്ഡികശാല പറമ്പിൽ നിഷാദും കുടുംബവുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ആർക്കും പരിക്കില്ല. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി നഗറിൽ പ്ലാവ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. വന്നേരി സിനിജ രമേശിന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവ് വീണത്. ആർക്കും പരിക്കില്ല. കനത്ത കാറ്റിലും മഴയിലും പാണഞ്ചേരിയിൽ മരം വീണ് ഓട് വീട് ഭാഗികമായി തകർന്നു. പാണഞ്ചേരി താണിപ്പാടം വെള്ളുണ്ണിപ്പറമ്പിൽ സുഷയുടെ വീടാണ് തകർന്നത്. ചെങ്ങാലൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. പോത്തുകാരൻ പോളി ഷേർലിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. പറപ്പൂരിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു. പറപ്പൂർ നാഗത്താൻകാവ് അങ്കനവാടി റോഡിൽ ചിറ്റിലപ്പള്ളി പൊറിഞ്ചു ജോസിന്റെ വീടിന് മുകളിലേക്കാണ് മാവ് വീണത്. തൃപ്രയാറിൽ വൻമരം കടപുഴകി വീണ 3 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. തൃപ്രയാർ രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത്. കടവലൂ പഴഞ്ഞി റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കി. കല്ലുംപുറം പഴഞ്ഞി റോഡ് നിർമ്മാണത്തെ തുടർന്ന് ഖാനയുടെ നിർമ്മാണം വേണ്ട വിധത്തിൽ നടക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ഒല്ലൂർ ചീരാച്ചിയിൽ കാറുകളുടെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. കൊടുങ്ങല്ലൂർ കണ്ടംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തെ മാവ് ഒടിഞ്ഞു വീണു. 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വെള്ളിക്കുളങ്ങരയിൽ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ്. വൈദ്യുതി വിതരണം നിലച്ചു. മോനോടി, വാസുപുരം, ഇണ്ണോട്, മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണത്. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നു. നിലവിൽ പുഴയിലെ വെള്ളത്തിന്റെ അളവ് 6.30 മീറ്ററാണ്. 8.10 മീറ്റർ അളവിൽ വെള്ളമെത്തിയാൽ അപകട മുന്നറിയിപ്പ് നൽകും. മഴയെ തുടർന്ന് ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഭിത്തി തകർന്നു വീണു. 1-ാം നിലയിലെ ഭിത്തിയുടെ 1 ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അളവായമില്ല. കനത്ത മഴയെ പോലും വകവയ്ക്കാതെ പൂരനഗരിയെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഗജവീരന്മാരുടെ സംഗമവേദിയായി മാറി. 64 ഗജവീരന്മാരാണ് ആനയൂട്ടിനെത്തിയത്. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി ഇന്ന് കർക്കിടകം 1. നാലമ്പല ദർശനത്തിനായി തിരക്കേറി. നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും അനുവദിച്ച സ്പെഷ്യൽ KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നാലമ്പല ദർശനത്തിനായി ബസ് സർവീസ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താണിക്കുടം ദേവിക്ക് ആറാട്ട്. ദേവി ആറാടിക്കാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പുഴ തന്നെ എത്തിയപ്പോൾ ആറാട്ടിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തർ. സപ്ലൈകോയ്ക്ക് 100 കോടി രൂപ അനുവദിച്ച് സർക്കാർ. സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണുന്നതിനായാണ് ധനകാര്യ വകുപ്പ് തുക അനുവദിച്ചത്. മാത്തൂർ മന ക്രിയേഷൻസും ആർട്ട്വിസ്റ്റ് മീഡിയയും ചേർന്നൊരുക്കിയ ഒറ്റച്ചിരാത് എന്ന സംഗീതാൽബത്തിന്റെ ആദ്യ പ്രദർശനം ചേലക്കരയിൽ നടന്നു. മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാട് ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പാവർട്ടി സഹകരണ ബാങ്ക് 11-അംഗ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് 47 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. നിലവിൽ UDFന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഭരണം നടത്തുന്നത്. 28-നാണ് തിരഞ്ഞെടുപ്പ്. എറിയട ആശ്രയ ഭവനത്തിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 56 വയസ്സുള്ള പള്ളത്ത് വീട്ടിൽ കനകയാണ് മരിച്ചത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ JRCയുടെ നേതൃത്വത്തിൽ ലോക നൈപുണ്യ ദിനം ആചരിച്ചു. HM ഇൻചാർജ് ഷീന പി ശങ്കർ ഉദ്ഘാടനം ചെയ്തു.
പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം മുഖ്യ രക്ഷാധികാരി ഡോക്ടർ വാസുദേവൻ മൂസ് നിർവഹിച്ചു. പച്ചക്കറി വിത്തും ഔഷധ കഞ്ഞിയും വിതരണം ചെയ്തു. ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ കേരള ജനറൽ ബോർഡ് യോഗം പേൾ റീജൻസിയിൽ സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ പാവളം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റബിൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോടാരി ടൌണിനോട് ചേർന്ന റോഡരികിൽ കാട് വളരുന്നത് കാൽനട യാത്രികർക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ദുരിതമായി. കോടാലി സ്കൂൾ ജംഗ്ഷന് കിഴക്കു ഭാഗത്താണ് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞിരിക്കുന്നത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്ക് പുറമെ ഋഗ്വേദ മുറജപവും ആരംഭിച്ചു. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. പുഴയിൽ മീൻപിടുത്തം നിരോധിച്ചു. ഉത്രളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. ഭക്തർക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല നിർവഹിച്ചു. പുലരി മൈത്രി ആർട്ട് സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു. ഡോക്ടർ ആർ ഭഗവതി അമ്മാൾ കഞ്ഞി വിതരണം നിർവഹിച്ചു. കലേറ്റിങ്ങര കേരള ഫീഡ്സിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി സമരരംഗത്തേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന കാലിത്തീറ്റ കമ്പനിയായ കേരള ഫീഡ്സ് മാനേജ്മെന്റ് പിടിപ്പുകേട് മൂലം ഇപ്പോൾ നാശോന്മുഖമായി മാറിയിരിക്കുകയാണെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാള കണക്കൻ കടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. 1 ഷട്ടർ തകരാറിലായതിനാൽ അടിഭാഗം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ചന്തപ്പുര ബൈപ്പാസ് റോഡ് പരിസരം, എൽത്തുരുത്ത്, പുല്ലൂറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലും എറിയാട്, അഴിക്കോട്, ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഒരു മാസത്തോളമായി പഴയന്നൂരിലെ കടവരാന്തകളിൽ അന്തിയുറങ്ങിയിരുന്ന വയോധികനെ ചിലക്കര വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരത്തിൽ എത്തിച്ചു. പഴയന്നൂരിലെ സാമൂഹ്യ പ്രവർത്തക ശോഭന പഴയന്നൂരിന്റെ നേതൃത്വത്തിലാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന വയോധികനെ വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തിലെ സ്ഥിര നിക്ഷേപം ചിലവഴിച്ചത് ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാനാണെന്ന് ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതി നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും പ്രദീപ് മേനോൻ. വടക്കാഞ്ചേരി അകമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് MS രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TN സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണി ദേവർ ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. August 15 ഇല്ലന്നറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. ദേശീയപാത തിരുവത്രയിൽ മിനി ലോറി ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ പഞ്ചവടി ബീച്ച് സ്വദേശികളായ തോണിക്കടവിൽ അഫ്സൽ, വടം തലകത്ത് സുഫിയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലു ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ജയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ആറ്റപ്പള്ളി റെഗുലേറ്ററിൽ മരക്കൊമ്പുകൾ വന്ന് അടിഞ്ഞുകൂടി. മഴ തുടർന്നാൽ കൂടുതൽ മരക്കൊമ്പുകൾ റെഗുലേറ്ററിൽ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. ശക്തമായ കാറ്റിൽ ചാവക്കാട് മണത്തലയിൽ തെങ്ങ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണു. പൂക്കോട്ടിൽ ജ്യോതിഷ് കുമാറിന്റെ വീട്ടിലെ തെങ്ങാണ് കടപുഴകി വീണത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.